പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിഹായത്തുൽ അമൽ എന്ന കിതാബിൽ ഒരുപാട് അമലുകൾക്കുള്ള ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്. അതിൽ മുഹറം മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു ദുആ പറഞ്ഞാൽ അവനെ തൊട്ട് അല്ലാഹു തആല ശൈത്വാനെ വിദൂരമാക്കുകയും രണ്ട് മലക്കുകളെ അടുപ്പിച്ച് നിർത്തുകയും ചെയ്യും. എന്താണ് ആ ദുആയിൽ പറയുന്നത്? എന്തിനാണ് അല്ലാഹു തആല ശൈത്വാനെ അകറ്റി നിർത്തുന്നത്, മലക്കുകളെ അടുപ്പിച്ച് നിർത്തുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. പുണ്യമായ ഒരു വർഷം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. മുസൽമാൻ്റെ പുതുവത്സരമാണ് മുഹറം മാസം. ആ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ദിവസത്തിൽ ഈ പറയുന്ന ഒരു ദുആ പറഞ്ഞാൽ, ഇനി പറയുന്ന രണ്ട് ദിക്റുകൾ നിങ്ങൾ പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠതകളാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. ഏതാണ് ആ ദിക്ർ? ഏതൊക്കെയാണ് ആ ദുആകൾ? ഹിജ്റ വർഷം 1443 നിന്നും 1444 നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട സുപ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഈ മുഹറം മാസത്തിൽ നമ്മൾ പിടിക്കുന്ന നോമ്പ്, ആ നോമ്പുമായി ബന്ധപ്പെട്ട് രണ്ട് മസാലകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട് മസാലകൾ? നമുക്കൊന്ന് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരൊക്കെ ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ടോ അല്ലാഹു തആല അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. വേദനകളും വിഷമങ്ങളും അല്ലാഹു മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പവിത്രമായ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞ് പരിപാവനമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വന്ന് അതിൻ്റെ പ്രഥമ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിൻ്റെ പ്രഥമ ദിവസം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് നന്മകൾ നിറഞ്ഞതാണ്. അത് കരസ്ഥമാക്കുന്നവർ വിജയിച്ചു ദുനിയാവിലും നാളെ ആഖിറത്തിലും. ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് എന്ന് ഷോർട്ടായി നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാമല്ലോ, മാസങ്ങളുടെ നേതാവ് അത് റമദാൻ മാസമാണ്. പക്ഷേ ആ റമദാൻ മാസമാണെങ്കിൽ പോലും വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. നിശ്ചയമായും പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, പത്ത് ദിവസങ്ങളെ തന്നെയാണ് സത്യം. ഈ പത്ത് ദിവസങ്ങൾ തന്നെയാണ് സത്യമെന്ന് വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത്. ഈ ആയത്തിന് തഫ്സീർ പറഞ്ഞ ഒരുപാട് ഉലമാക്കളുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ഒരുപാട് പേര് പറഞ്ഞത് ഈ വലയാലിൻ അശ്ർ എന്നുള്ള ആ ആയത്ത് ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. എന്നാൽ അത് ദുൽഹിജ്ജ മാസമല്ല, അത് മുഹറം മാസമാണ്. മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് ഇവിടെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ഉലമാക്കൾ പോലുമുണ്ട്. അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫളീലത്ത് ഈ പറയപ്പെട്ട ദിവസങ്ങൾക്കുണ്ടാകണമല്ലോ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും എൻ്റെ ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കുക, റമദാനിൽ എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു തആല ഇറക്കിയ മാസമാണ് ഈ മുഹറം മാസം. അത് ഏതൊക്കെയാണ് നമുക്ക് ഇൻഷാല്ലാ വരുന്ന വീഡിയോകളിലൂടെ പരിശോധിക്കാം. അല്ലാഹു ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ ഭൂമിയിലേക്ക് ഇറക്കിയ മാസമാണ് ഈ പരിശുദ്ധമായ മുഹറം. ഈ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ന് നോമ്പുള്ള ഉമ്മമാരുണ്ടാകും ഉപ്പമാരുണ്ടാകും. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് നോമ്പ് പിടിക്കൽ മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ച് മുഹറം 9-നും 10-നും വളരെ ശ്രേഷ്ഠമാണ് സുന്നത്ത് നോമ്പ് പിടിക്കൽ. എന്നാൽ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്? ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് പരിശോധിച്ചാൽ എത്രമാത്രം ശ്രേഷ്ഠത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഫ്ളലു സിയാം, നബി തങ്ങൾ പറയുന്നു, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാനിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത്. അത് ഫർളായ നോമ്പാണ്. എന്നാൽ അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പുകൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമുള്ള നോമ്പ് ഷഹുറുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പിടിക്കുന്ന നോമ്പ് റമളാനിൻ്റെ നോമ്പിന് ശേഷം അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നോമ്പാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇന്ന് നോമ്പ് പിടിച്ചിട്ടുള്ള ഉമ്മമാരുണ്ടാകും ഉപ്പമാരുണ്ടാകും. നിങ്ങൾ നീയത്ത് ഒരുപക്ഷെ വെച്ചിട്ടുണ്ടാവാം,
ഇനി മറന്നു പോയ ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതായത് ഇന്നത്തെ ളുഹറിന് മുൻപ് വരെ നമുക്ക് സമയമുണ്ട് ളുഹറിന് ആ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ നമുക്ക് സമയമുണ്ട് പിന്നെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നോമ്പുകാരാണ് ചില ആളുകൾ നോമ്പ് പിടിക്കാൻ നിയ്യത്താക്കിയിട്ടുണ്ടാകും ഒരുപക്ഷേ നിയ്യത്ത് വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ ഭക്ഷണ പാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ന് ളുഹറിന്റെ ബാങ്കിന് മുൻപ് വരെ നമുക്ക് ടൈം ഉണ്ട് ആ സമയത്ത് നിയ്യത്ത് വെക്കാവുന്നതാണ് എന്താണ് നിയ്യത്ത് മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി പിടിച്ചു വീടുന്നു അല്ലെങ്കിൽ മുഹറം ഒന്നിന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു അതോടൊപ്പം തന്നെ ഖളാ ആയി പോയ നോമ്പ് ഉണ്ട് എങ്കിൽ റമദാനിൽ ഖളാ ആയി പോയ നോമ്പ് ഇതിന്റെ കൂടെ ഞാൻ നോറ്റി വീടുന്നു പിടിച്ചു വീടുന്നു എന്നും നമുക്ക് കരുതാവുന്നതാണ് അപ്പോൾ ആ രണ്ട് നോമ്പിന്റെയും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ പറയുന്നു വളരെയധികം ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ് ഈ പകലുകൾ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ പകലുകൾക്ക് ഒരുപാട് ദുആക്ക് ഇജാബത്തുണ്ട് ഇജാബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്തു ചോദിച്ചാലും തരും എന്ത് ചോദിച്ചാലും തരും ഇജാബത്ത് ഒരുപാടുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിച്ച ഒരുപാട് ഉലമാക്കൾ പ്രത്യേകിച്ച് നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ സ്പഷ്ടമായി എഴുതി വെക്കുന്ന ഒരു ദുആയുണ്ട് ആ ദുആ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും അത് നോക്കി ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ ദുആ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ആദ്യം ആ പ്രതിഫലം പറയാം എന്താണ് ഷെയ്ത്വാൻ്റെ ഷർറിനെ തൊട്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും അതാണ് ഈ ദുആ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഈ വർഷം മുഴുവനും ഷെയ്ത്വാൻ്റെ ഷർറിനെ തൊട്ട് അല്ലാഹു കാവൽ നൽകും നമുക്കതാണ് വേണ്ടത് കാരണം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഏതൊക്കെ ദോഷത്തരങ്ങളുണ്ടോ പാപങ്ങളുണ്ടോ തെറ്റുകളുണ്ടോ ഇത് മുഴുവനും ഉണ്ടാകുന്നത് ഷെയ്ത്വാൻ്റെ ഷർറിനെ തൊട്ടാണ് നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാകുന്നു അത് ചെയ്യാം അത് തെറ്റാണെന്നറിയാമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നത് നമ്മുടെ അടുക്കൽ വന്നിട്ട് ഷെയ്ത്വാൻ ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കും അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിച്ച ഉലമാക്കൾ പറയുന്നു ഇനി പറയുന്ന ഈ ദുആ നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി ഒരു 3 പ്രാവശ്യം കുറഞ്ഞത് 1 പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ ഷെയ്ത്വാൻ്റെ ഷർറിനെ തൊട്ട് കാവൽ ലഭിക്കുകയും ആ കാവൽ നിലനിൽക്കാൻ ഈ വർഷം മുഴുവനും നിലനിൽക്കാൻ രണ്ട് മലക്കുകളെ അള്ളാഹു തആല നമുക്ക് സംരക്ഷണമായി ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ സ്പഷ്ടമായി എഴുതി വെക്കുന്നുണ്ട് അതിൻ്റെ മുസന്നിഫ് പറയുന്നു ദുആ അവ്വലു സന അതായത് ഈ വർഷം അതായത് ഹിജ്റ വർഷം തുടങ്ങുകയാൻ ഇന്ന് മുതൽ തുടങ്ങുകയാൻ ഇന്നലെ രാത്രി നമ്മൾ നിലാവ് കണ്ടു ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാൻ അപ്പോൾ ഈ ദുആ ഇന്നത്തെ പകലിൽ നമുക്ക് പറയാവുന്ന ഒരു ദുആയാണ് വളരെ സിമ്പിളാണ് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ മനഃപ്പാടമുള്ളവർ അങ്ങനെയോ അല്ലെങ്കിൽ ഇത് പൗസാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അത് നോക്കി ഓതുകയോ എങ്ങനെയാണെങ്കിലും ചെയ്യാം എങ്ങനെ ഓതിയാലും കുഴപ്പമില്ല ഓതുമ്പോൾ വുളു ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ അവർക്കും ഈ ദുആ പറയാവുന്നതാണ് ഏതാണ് ആ ദുആ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഞാൻ ആ ദുആ ഒന്ന് ഓതാം അല്ലാഹുമ്മ അന്തൽ അബ്ദിയുൽ ഖദീമുൽ അവ്വൽ وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس اللمارة بالسوء والاستغلال بما يقربني إليك زلفا ഒന്നുകൂടി പറയാം അല്ലാഹുമ്മ അന്തൽ അബ്ദിയുൽ ഖദീമുൽ അവ്വൽ വഅല ഫളിക്കൽ അലീമി വജൂദിക വകറമിക്കൽ മുഅവ്വൽ വഹാദ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ അസ്അലുക്കൽ ഇസ്മത ഫീഹി മിനശ്ശൈത്വാനി വഔലിയാഇ والعون على هذه النفس اللمارة بالسوء والاشتغال بما يقربني إليك زلفا എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവേ പടച്ചവനെ ഒരു പുതിയ വർഷം എന്നിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ ഒരു പുതിയ വർഷം പുതിയൊരു വർഷം എന്നിലേക്ക് വന്നിരിക്കുകയാണ് അള്ളാഹുവേ ഈ വർഷത്തിൽ ഷെയ്ത്വാൻ്റെയും അവൻ്റെ കൂട്ടാളികൾ അവൻ്റെ പടയാളികൾ അവൻ്റെ കാവൽക്കാർ അവനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഷർറുകളുണ്ടോ ആ മുഴുവൻ ഷർറുകളെ തൊട്ടും റബ്ബേ എന്നെ നീ കാക്കണേ അതോടൊപ്പം തന്നെ പടച്ചവനെ മോശമായ ചിന്ത നഫ്സുൽ അമ്മാറ മോശമായ ചിന്ത മോശമായ പ്രവൃത്തികൾ ഇച്ഛ
ഇച്ഛ എന്ന് പറയും, സ്വന്തം മോശത്തരത്തിനാണ് ഇച്ഛ എന്ന് പറയുക. അതിനെ തൊട്ടും അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ കാവൽ തേടുകയാണ്, എനിക്ക് നീ കാവൽ നൽകണേ അല്ലാ. മാത്രമല്ല റബ്ബേ, നിന്നിലേക്ക് അടുക്കാനുള്ള വഴികൾ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും എനിക്ക് നീ തുറന്നു തരണേ എന്നാണ് ആ ദുആയിന്റെ അർത്ഥം. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അന്തൽ അബ്ദിയുൽ ഖദീമുൽ അവ്വൽ وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس اللمارة بالسوء والاستغلال بما يقربني إليك زلفا. ഈ ദിക്ർ നല്ല മനസാന്നിധ്യത്തോടുകൂടി ഒരു മൂന്ന് പ്രാവശ്യം, കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും പറയുക. ഇതെങ്കിലും ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ എങ്ങനെയാണെങ്കിലും പറയാം. ഇങ്ങനെ പറഞ്ഞാൽ നമ്മളിൽ നിന്നും ഷെയ്ത്താൻ ഓടി അകലുകയും രണ്ട് മലക്കുകളെ അല്ലാഹു ഏൽപ്പിക്കും, ഇന്നാലിൻ്റെ മനുഷ്യൻ ദുആ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ വർഷം മുഴുവനും അവൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം, ഷെയ്ത്താൻ്റെ ഷറിനെ തൊട്ട് അവരെ നിങ്ങൾ കാക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞ് രണ്ട് മലക്കുകളെ ഏൽപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ, ഈ പറയുന്ന ഈ ദുആ നിങ്ങൾക്ക് സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റിയ ദിക്റുകളാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ദിക്ർ ഇങ്ങനെ പറയുക. അതുപോലെ ഒരുപാട് ഇസ്തിഗ്ഫാർ തുടക്കമാണ്, ഒരു വർഷത്തിൻ്റെ തുടക്കമാണ്. റബ്ബേ, കഴിഞ്ഞ വർഷം ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, അതൊക്കെ ഞാൻ ഇസ്തിഗ്ഫാർ പറഞ്ഞ് പൊറുപ്പിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ഇസ്തിഗ്ഫാർ പറയുകയാണ്. അസ്തഗ്ഫിറുല്ലാ 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 അസ്തഗ്ഫിറുല്ലാ. അതുപോലെ മഹാനായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ദുആയുണ്ട്, റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ദുആ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا اله الا انت سبحانك اني كنت من الظالمين. അതൊക്കെ ഈ പറയുന്ന മാസത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളും കബൂൽ ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലത്തെ രാത്രി മുതൽ ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങിയ ആളുകളുണ്ടാകും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഏകദേശം ഒരു 360 പ്രാവശ്യമെങ്കിലും കഴിയുന്ന രൂപത്തിൽ ഓതുക. ആയത്തുൽ കുർസി ഓതി തീർക്കാനുള്ളവർക്ക് ഇന്നത്തെ മഗ്രിബിന് മുമ്പ് വരെ സമയമുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഓതി തീർക്കുക, അത് നമുക്ക് പെട്ടെന്ന് ഓതാവുന്നതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസി يُحِي السَّمَاوَاتِ وَالْأَرْضَ وَلَا يَؤُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ. അര മിനിറ്റ് പോലും വേണ്ട ഒരു ആയത്തുൽ കുർസി ഓതാൻ, അങ്ങനെ കൂട്ടി നോക്കിയാൽ കുറച്ച് സമയം മതി. അതുകൊണ്ട് ഈ ആയത്തുൽ കുർസി ഓതി തീർക്കാനുള്ളവർ അത് ഓതി തീർക്കുക. അതോടൊപ്പം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എങ്ങനെ എഴുതണമെന്നും അത് എത്ര പ്രാവശ്യമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 113 പ്രാവശ്യം. നല്ല വൃത്തിയുള്ള പേപ്പറിൽ നല്ല ഇഖ്ലാസോടെ തഖ്വയോടുകൂടി അത് എഴുതി വെക്കുക. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ ചെയ്യേണ്ട പ്രത്യേകമായ ഒരു ഇബാദത്താണ് 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി സൂക്ഷിക്കൽ. അതായതൊരു വെള്ളപ്പേപ്പറിൽ നല്ല വൃത്തിയോടെ വുളൂവോടുകൂടി ഖിബിലക്ക് മുന്നിട്ട് നല്ല രൂപത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കൽ എത്ര പ്രാവശ്യം? 113 പ്രാവശ്യം. ഇത് പണ്ട് മുതലേ ഉലമാക്കൾ ചെയ്തു വരുന്നതാണ്. അപ്പോൾ ആ കാര്യം ചെയ്തു തീർക്കാനുള്ളവർക്ക് ഇന്ന് മഗ്രിബിന് മുമ്പ് സമയമുണ്ട്, അത് ചെയ്തു തീർക്കുക. അതോടൊപ്പം നോമ്പിൻ്റെ നിയത്ത് നമ്മൾ പറഞ്ഞു. നോമ്പിൻ്റെ കാര്യം, നോമ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോമ്പ് തുറക്കുന്ന സമയം, നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള പ്രത്യേകമായ സുന്നത്തുകൾ. പല ആളുകളും ഇതൊരു സുന്നത്ത് നോമ്പല്ലേ, റമദാനിലെ നോമ്പാണെങ്കിൽ നമുക്ക് ആ ഒരു എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു ആരവം കാരണം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ സുന്നത്ത് പലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷേ സുന്നത്ത് നോമ്പാണെങ്കിൽ നമ്മൾ സ്വന്തമായി പിടിക്കുന്നു, പലപ്പോഴും അശ്രദ്ധമായി പോവാറുണ്ട്, അങ്ങനെ പോവാൻ പാടില്ല. സുന്നത്ത് നോമ്പാണെങ്കിലും വളരെ ശ്രേഷ്ഠമുള്ള നോമ്പാണ് ഈ മുഹറം മാസത്തിലെ 1 മുതലുള്ള നോമ്പ്. അതുകൊണ്ട് ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകം, ഇപ്പോൾ ഒരു 6:30 ബാങ്ക് എങ്കിൽ എന്ത് ചെയ്യുക, ഒരു 6:40 നമ്മൾ നല്ലതുപോലെ വുളൂവൊക്കെ എടുത്ത് ആ ഭക്ഷണ സാധനങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവരാണെങ്കിൽ പുരുഷന്മാർ, നിങ്ങൾക്ക് അവിടെ തന്നെ പള്ളിയിൽ തന്നെ ഇരിക്കാം, ഉമ്മമാരാണെങ്കിൽ വീട്ടിൽ തന്നെ ആ നോമ്പിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് 2 മിനിറ്റെങ്കിലും നമ്മളൊരു ദുആക്ക് വേണ്ടി മാറ്റിവെക്കുക. കാരണം ഏറ്റവും കൂടുതൽ അല്ലാഹു തആല നമ്മളിലേക്ക് അടുക്കുന്നത് ആ സമയത്താണ്.
നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയം അള്ളാഹു അവനിലേക്ക് അടുത്തിരിക്കുമെന്നാണ്. ആ സമയത്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. നല്ല രൂപത്തിൽ ചോദിക്കണം. ആ സമയത്ത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ചോദിക്കാം, അള്ളാഹുനോട് പറയാം. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴുള്ള രണ്ട് ദുആകളുണ്ട്. ആ രണ്ടും പറയൽ പ്രത്യേകം സുന്നത്താണ്. ഒന്ന്, അല്ലാഹുമ്മ ലക്ക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അല്ലാഹുമ്മ ലക്ക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുമ്മ ലക്ക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുവേ, ഞാൻ നോമ്പ് പിടിച്ചു, നീ തന്ന റിസ്ഖുവായിട്ട് ഞാനിതാ നോമ്പ് തുറക്കുകയാൽ. അല്ലാഹുമ്മ ലക്ക സുംതു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് പിടിച്ചു. വഅലാ റിസ്ഖിക അഫ്തർതു, നീ തന്ന വിഭവങ്ങൾ കൊണ്ട് തന്നെ ഞാൻ നോമ്പ് തുറക്കുന്നു എന്ന ദുആ. അതല്ലാതെ പ്രത്യേകം ഹദീസുകളിൽ വന്നിട്ടുള്ളൊരു ദുആയാണ്, ذهب الظما وابتلت العروق فثبت الاجر ان شاء الله. ذهب الظما وابتلت العروق فثبت الاجر ان شاء الله. اللهو ദാഹമൊക്കെ പോയി, എൻ്റെ നാടി നരമ്പുകളൊക്കെ നനഞ്ഞു, അല്ലാഹു നീ ഉദ്ദേശിച്ചാൽ ഈ നോമ്പിന് എനിക്ക് പ്രതിഫലം കിട്ടും എന്ന മഹത്തായ ആ ദുആ. ذهب الظما وابتلت العروق فثبت الاجر ان شاء الله. ആ ദുആ നിങ്ങൾക്ക് കാണാം. ഇത് രണ്ടും ശ്രേഷ്ഠമുള്ളതാണ്. നാലേ ഈ രണ്ട് ദുആയും പറയാൻ പറ്റുന്ന അവർക്ക് പറയാം. വളരെ ശ്രേഷ്ഠമുള്ള സമയമാണ്, വളരെ പവർഫുള്ളായ ദുആകളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. നാളെ മുഹറം രണ്ടാണ്. ഒരുപാട് ശ്രേഷ്ഠതകളാണ് നാളത്തെ ദിവസത്തിനൊക്കെ ഉള്ളത്. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഓരോ ദിവസത്തിനും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഇൻഷാല്ലാ വരുന്ന സമയത്തൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്താതെ പാപങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് കഴിയുന്ന നന്മകളൊക്കെ ചെയ്യുക, ഒരുപാട് സുദക്കുകൾ ചെയ്യുക, ഒരുപാട് ദിക്ർ സ്വലാത്ത്, പ്രത്യേകിച്ച് പുരുഷന്മാർ നമസ്കാരത്തിൻ്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉമ്മമാരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനലിന് വേണ്ടി, ഈ ചാനലുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ നമ്മളൊക്കെ ഒരു കുടുംബമാണ്. ഈ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കൂട്ടുകുടുംബമാണ്. മുഅ്മിനീങ്ങൾ എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിലുള്ളവരാണ്, ഒരു കുടുംബത്തിലുള്ളവരാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെയും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയുമൊക്കെ ദുആ ചെയ്യുക. ലോക മുസൽമാൻ അല്ലാഹു തആല സമാധാനം ചെയ്യട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റട്ടെ. എല്ലാ വിധത്തിലുള്ള ഖൈറുകളും നമുക്കും അവർക്കും ഭാഗ്യം അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഈ വീഡിയോ നിങ്ങൾ കാണുക, ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു തആല വലിയ പ്രതിഫലമാണ് നൽകുക. അള്ളാഹു അത് കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരം, ആ നിസ്കാരം എപ്പോഴാണ്, അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതിൻ്റെ നീയത്ത് എങ്ങനെയാണ്, അത് എത്ര റക്അത്താണ്, അതിൽ ഓതേണ്ട സൂറത്തുകൾ എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ആ സംശയങ്ങളെല്ലാം നമ്മൾ നിവാരണം ചെയ്തിട്ട് ഒരു വീഡിയോ മുമ്പിൽ നമ്മൾ ഇറക്കിയിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അത് മുഴുവനും ദൂരീകരിക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടു നോക്കുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.